ഗുഡ്. കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയണ ഒരു കറിയാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാലക്കറി. ഇത് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം എടുത്ത് തൊലി കളഞ്ഞ് കുറച്ച് കട്ടിയിൽ അരിഞ്ഞു, പിന്നീട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ, അതിലോട്ട് ഇത്തിരി വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ഇട്ട് മൂപ്പിക്കാൻ വെച്ചു. ചെറിയുള്ളി മൂത്ത് വന്നപ്പോൾ 2 ഗ്രാമ്പൂവും 1 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പെരിഞ്ജീരകം, ചുവന്ന മുളകും മുഴുവൻ മല്ലിയും കൂടി ഇട്ടു. മല്ലി അധികം ഇടണ്ട കേട്ടോ, അധികം ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കുത്തും. ഇത് ചെറുതീൽ വെച്ചിട്ട് കുറച്ച് നേരം വഴറ്റണം. വഴറ്റി കഴിയുമ്പോൾ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് തേങ്ങ 1 ടേബിൾ സ്പൂൺ അതുകൂടി ഇട്ട്, തേങ്ങ നല്ലോണം ബ്രൗൺ കളറാവണേ. ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ, അതിലോട്ട് കശുവണ്ടി 1-5 എണ്ണം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി ആറ്റാൻ വയ്ക്കാം. ആ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്തു, ഷേപ്പ് ഉണ്ട്, പക്ഷേ അകം നല്ലോണം വെന്തിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് താളിക്കാം. ഇതിലോട്ട് 1 സവാള നീളത്തിലരിഞ്ഞതും 2-3 പച്ചമുളകും ചീറിയതും ഇടാം. ഞാൻ ഇതിലിപ്പം തന്നെ കരിവേപ്പില ഇടാറില്ല, ചില കരിവേപ്പില കുറച്ച് കരിഞ്ഞു പോകണ മാതിരി തോന്നും, അത് കാരണം കൊണ്ട് സവാള 1 വെന്ത് കഴിഞ്ഞിട്ടേ ഞാൻ കരിവേപ്പില ഇടാറുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതിലോട്ടിടേണ്ടത് 2 തക്കാളി. ഈ തക്കാളി നല്ലോണം വേകണം, അതിലാണ് കാര്യമുള്ളത്. കുറച്ച് നേരെ എടുത്താലും കുഴപ്പമില്ല, നല്ലവണ്ണം അത് വെന്ത് കിട്ടണം. ഇതിലോട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല, തക്കാളി നല്ലോണം വേകണം. തക്കാളി നല്ലോണം വെന്ത് സോസ് പരുവത്തിൽ ഈ കൂട്ടാവുമ്പോൾ അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മളീ മാറ്റി വച്ചിരുന്ന മസാലക്കൂട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. മൈ മതി തന്നെ അരയണം, ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷെ നല്ലവണ്ണം അരഞ്ഞു കിട്ടണം. ഇത് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലോട്ടിടാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. ഉരുളക്കിഴങ്ങുള്ള കാരണം കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാൻ ആദ്യ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു, ഇളക്കി ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും അതൊന്ന് കട്ടിയായ കാരണം ഞാൻ ഒന്നുകൂടി വെള്ളം ഒഴിച്ചു. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മുടെ പാകത്തിന് ആക്കിയെടുക്കണം. എന്നിട്ട് 1-2 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. മുകളിൽ കുറച്ച് മല്ലിയിലയൊക്കെ തൂവി ചൂടോടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അസലൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറി.